കൊടകരയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് സന്ദർശിച്ചു. കൊടകര പഞ്ചായത്തിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തി. തൊഴിലാളികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ പഞ്ചായത്തിനോടും ആരോഗ്യവകുപ്പിനോടും നിർദ്ദേശിച്ചു. കളക്ടർക്കൊപ്പം ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലചകുമാരി, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാരിസ് പറച്ചിക്കടൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത എന്നിവരും ഉണ്ടായിരുന്നു. സവിശേഷമായ ശ്രദ്ധ ഈ ഒരു പ്രദേശത്ത് ജില്ലാ ഭരണകൂടം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയും എം എൽ എമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇതുവരെയുള്ള കൂടുതൽ ആൾക്കാർ പാർക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഏതാണ്ട് 80 പേർ ഈ ഒരു പ്രദേശത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് അവരെല്ലാവരും തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളിലും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളിലും വളരെ സംതൃപ്തരാണ്. പഞ്ചായത്ത് പ്രതിനിധികൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിലാണ് ഇത്തരത്തിലുള്ള അതത് സംസ്ഥാനക്കാരുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ചിത്രം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമാണ്. നമ്മുടെ ജില്ലയിൽ ഇതുവരെയായി ഇത്തരത്തിൽ അതത് സംസ്ഥാനക്കാർക്കിടയിൽ യാതൊരു വിധത്തിൽ അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജില്ലയിൽ നാം ഏർപ്പെടുത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഒരു വിജയമായിട്ടാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നത്. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കോർപ്പറേഷൻ പരിധിയിലുള്ള 3 സ്കൂളുകൾ സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ സന്ദർശിക്കുകയുണ്ടായി. ഇവിടെയെല്ലാം തന്നെ അവിടെ വസിക്കുന്നവർ വളരെ സംതൃപ്തരും നാം ജില്ലയിൽ ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങളിലും സൗകര്യങ്ങളിലും വളരെ തൃപ്തരുമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെയുള്ള സൗകര്യങ്ങൾ നേരിട്ട് പരിശോധിക്കുകയുണ്ടായി. അവയെല്ലാം തന്നെ തൃപ്തികരമാണ്. എല്ലാവർക്കും 3 ആഹാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്രമിക്കുവാനും ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചായയും കാപ്പിയും സമയാസമയങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വൈദ്യസഹായം അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ എല്ലായിടത്തും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ വൈദ്യസഹായം, അതുപോലെ തന്നെയുള്ള ആഹാരം, താമസ സൗകര്യം, ഇവയെല്ലാം തന്നെ ഒരുക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരാൾ പോലും പട്ടിണി കിടക്കുകയോ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി.